ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. കരിമീൻ പൊള്ളിച്ചതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് കരിമീനൊക്കെ നല്ലതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വരഞ്ഞു വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിടാം. അപ്പോൾ ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി മല്ലിപ്പൊടി നമുക്ക് അധികം വേണ്ട, എങ്കിലും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് പോവില്ലേ, അത് കാരണം ഞാൻ അമ്മിക്കല്ലിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നല്ല കുരുമുളക് ചേട്ടനെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇനി വേണ്ടുന്നത് ഒരു 1/2 കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഈ മീനിനകത്ത് അത്രയും കോട്ട് ചെയ്തെടുക്കണം ഇത് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വിടർത്തി വെച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ഫ്ലഷിലോട്ടൊക്കെ നമ്മുടെ ഗ്രേവി തോർന്നിറങ്ങും. അപ്പോൾ ഈ ഭാഗമൊക്കെ നന്നായിട്ട് നമുക്ക് അകത്തോട്ടൊക്കെ മീനിലെല്ലാം ഗ്രേവി പെരളുന്ന രീതിയിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ നമുക്ക് എല്ലാ മീനും മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ഇതൊരു 10 മിനിറ്റ് മിനിമം 10 മിനിറ്റ് എങ്കിലും വെക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ 3 മീനും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ഒന്നും ചൂടായി വരുമ്പോൾ നമ്മുടെ കരിമീൻ ചേട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഷാലോ ഫ്രൈ ആവട്ടെ. 30 ചുവന്നുള്ളി എടുത്ത് ഒരു ചോപ്പറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കണമെങ്കിൽ അരിഞ്ഞെടുക്കാം, അതല്ല മുഴുവനെയാണെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കാം. മീൻ ഞാൻ ഒരു സൈഡ് നിറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഭംഗിക്ക് വേണ്ടി കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ കൊച്ചുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഗ്രേവി അരച്ചപ്പോഴത്തേക്ക് അതിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഇനി നമുക്ക് ഈ ഉള്ളി വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഈ സമയം ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്താണേ. ഈ അരിഞ്ഞിട്ട തേങ്ങാക്കൊത്തുകൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയും ആ മീനും കൂടെയൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 തക്കാളി ചേർത്ത് കൊടുക്കാവേ. ഇതൊരു വലിയ 1/2 തക്കാളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്കുള്ള ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ബാക്കി ഗ്രേവിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ട് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ആ ഗ്രേവി കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് വഴണ്ട് നന്നായിട്ട് എണ്ണ തെളിയുവേ. നമുക്ക് ഇതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാവേ. ഒരുപാട് ഇടണ്ട, ഒരു കുറച്ച്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ.
എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ആ പച്ചമണം എല്ലാം ഒന്ന് മാറി നല്ല വൃത്തിയായിട്ട് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഇല വാട്ടിയെടുത്തതിലേക്ക് നമ്മുടെ ഗ്രേവി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കരിമീൻ ചേട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ ഗ്രേവി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടില്ലേ നമ്മുടെ ചോറ് പൊതിയില്ലേ, പൊതിച്ചോറ് പൊതിയുന്നത് പോലെ നമുക്കിത് പൊതിഞ്ഞെടുക്കാം. നമുക്ക് ഈ വാഴയുടെ നാരുകൊണ്ട് തന്നെ നമുക്കിത് കെട്ടിയെടുക്കണം. ഞാനിത് നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് നമ്മുടെ ചൂടായ തവയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് നമ്മുടെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കരിമീൻ, വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കരിമീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇല വാട്ടിയിട്ടാണ് നമ്മളിത് പൊതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. നോക്കിയേ, അപ്പോൾ ഞാൻ ഇലയൊക്കെ ഒന്ന് വിടർത്തി നോക്കി. അപ്പോഴത്തേക്ക് നോക്കിയ നല്ല സ്റ്റൈലില് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുന്ന കരുതുന്നു. നമ്മുടെ ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ ഈ കരിമീൻ പൊള്ളിച്ചതിൻ്റെ ഈ ഗ്രേവിയും ഈ മീനും മാത്രം മതി അല്ലേ ചോറുന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.